Hi friends, ellavarkkum pudhiyoru video like swagatham. Innu ende kude 10th class ile oru midiki kuttiyum kude undu. Rubik's cube valare eluppathil engane solve cheyyamennu nammalku ee midiki kutti vivarichu nalgum. Hi, naan Farhana. Naan 10th class vidyarthiyanu. Rubik's cube engane solve cheyyamennu ningalku ee video ilude pangu vekkananu naan aagrahikkunnathu. Ee video kandu kayumbolekkum engane Rubik's cube solve cheyyamennu ningalku theerchiyayum manasilagum. ഒന്നോ രണ്ടോ ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് തന്നെ സെക്കൻഡുകൾ കൊണ്ട് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പാർട്സിനെ പരിചയപ്പെടാം. ഇത് സെൻറ്റർ പീസ്. സെൻറ്റർ പീസിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഒരു കളറിലാണ് സെൻറ്റർ പീസ് ഉണ്ടാവുക. ഒരു ക്യൂബിന് 6 സെൻറ്റർ പീസുകൾ ഉണ്ടാവും. 1, 2, 3, 4, 5, 6. അതുപോലെ തന്നെ അടുത്തതായി പരിചയപ്പെടാനുള്ളത് എഡ്ജ് പീസസ്. ഒരു ക്യൂബിന് 12 എഡ്ജ് പീസസ് ഉണ്ടാവും. എഡ്ജ് പീസസിൻ്റെ പ്രത്യേകത എന്തെന്നാൽ രണ്ട് കളറിലായിട്ടാണ് എഡ്ജ് പീസ് ഉണ്ടാവുക. ദാ യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, ഓറഞ്ച്, വൈറ്റ്, ഓറഞ്ച്, വൈറ്റ്, ഗ്രീൻ, വൈറ്റ്, ബ്ലൂ, യെല്ലോ, ബ്ലൂ, യെല്ലോ, ഗ്രീൻ. അടുത്തതായിട്ട് കോർണർ പീസുകൾ. ഒരു ക്യൂബിന് 8 കോർണർ പീസുകളാണ് ഉണ്ടാവുക. 1, 2, 3, 4, 5, 6, 7, 8. കോർണർ പീസുകൾ 3 കളറിലായിട്ടാണ് കാണാൻ സാധിക്കുക. ബ്ലൂ, വൈറ്റ്, ഓറഞ്ച്, റെഡ്, ബ്ലൂ, വൈറ്റ്, റെഡ്, ബ്ലൂ, യെല്ലോ, യെല്ലോ, ബ്ലൂ, ഓറഞ്ച്, ഓറഞ്ച്, ഗ്രീൻ, യെല്ലോ, റെഡ്, യെല്ലോ, ഗ്രീൻ, എക്സെട്ര. നമുക്കൊരു ക്യൂബിൽ 20 പീസസ് മാത്രമേ മൂവ് ആക്കാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് അടുത്തതായിട്ട് നമുക്ക് നൊട്ടേഷൻസ് എന്താണെന്ന് പരിചയപ്പെടാം. നൊട്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൈഡിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സിനാണ് നൊട്ടേഷൻസ് എന്ന് പറയുന്നത്. റൈറ്റിന് ആർ, ലെഫ്റ്റിന് എൽ, അപ്പിന് യു, ഡൗണിന് ഡി, ഫ്രണ്ടിന് എഫ്, ബാക്കിന് ബി. ഞാനിപ്പോൾ ഒരു ലെറ്റർ മാത്രമാണ് പറയുന്നതെങ്കിൽ അത് ക്ലോക്ക് വൈസ് കറക്കുക. അതായത് ആർ, എൽ, യു, ഡി, ബി. ഞാൻ പറയുമ്പോൾ ആർ പ്രൈം ഓർ ആർ ഡാഷ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക എന്നുള്ളതാണ്. അതായത് ആർ ഡാഷ്, എൽ ഡാഷ്, യു ഡാഷ്, ബി ഡാഷ്, എഫ് ഡാഷ്, ഡി ഡാഷ്. അടുത്തതായിട്ട് നമുക്ക് റൂബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വൈറ്റ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. എപ്പോഴും വൈറ്റിന് ഓപ്പോസിറ്റായി വരുന്നത് യെല്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് കാണാം. ആദ്യം നമുക്ക് യെല്ലോ സെൻറ്റർ വരുന്നിടത്ത് വൈറ്റിൻ്റെ പ്ലസ് ഉണ്ടാക്കാം. അതായത് ഇവിടെയും 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 വൈറ്റിനെ കൊണ്ടുവരാം. അത് നമ്മൾ നമ്മളെ ലോജിക്ക് വെച്ച് ചെയ്യേണ്ട സംഭവമാണ്. അതിനുവേണ്ടി ഈ മിഡിൽ ലെയറിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെയില്ല, ഇവിടെയും ഇല്ല, ഇവിടെയും ഇല്ല, ഇവിടെയും ഇല്ല. സോ ഇവിടെ എവിടെയും വൈറ്റ് വരുന്നില്ല. അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും വൈറ്റ് സെൻറ്ററിൽ വരുന്നുണ്ടോ നോക്കാം. എന്താ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, അതിനെ നമുക്ക് മുകളിലെത്തിക്കണം. അതെങ്ങനെ കഴിയും? അതിനെ ആദ്യം ഈ മിഡിൽ ലെയറിലേക്ക് കൊണ്ടുവരാം. അതിനു വേണ്ടി ഒരു പ്രാവശ്യം അതിനെ തിരിക്കുക. ദാ ഇപ്പോൾ അത് മിഡിൽ ലെയർ വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് വൈറ്റിൻ്റെ പ്ലസ്സിലേക്ക് കൊണ്ടുവരാം. അതായത് ഇതിനെ ഒരു വട്ടം ഇങ്ങോട്ടേക്ക് തിരിക്കുക. ദാ ഒരു വൈറ്റ് സോൾവ് ആയി കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് വേറെ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ദാ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, അതിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാം. ഇനി മിഡിൽ ലെയറിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ദാ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, അതിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാം.
ഇനി ഒരു എഡ്ജ് പീസ് മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാനുള്ളൂ. അത് എവിടെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. മിഡിൽ ലെയറിൽ എവിടെയും അത് വരുന്നില്ല, അതുകൊണ്ട് താഴെ എവിടെയെങ്കിലും മിഡിലായിട്ട് വരുന്നത് ഉണ്ടോ എന്ന് നോക്കാം. ദാ ഇവിടെ ഒരു വൈറ്റ് വരുന്നുണ്ട്, അതിനെ ഈ മിഡിൽ ലെയറിലേക്ക് എത്തിക്കാം. അതിനു വേണ്ടി അതിനെ ഒരു കൂട്ടം തിരിക്കാം. ഇങ്ങനെ തിരിച്ചാൽ ശരിയാവുമോ? ഇല്ല, ശരിയാവില്ല. കാരണം ഈ വൈറ്റ് ഓൾറെഡി ഇവിടെ സോൾഡ് ആണ്, സോ അങ്ങനെ പറ്റൂല. അപ്പോൾ അതിനെ സോൾഡ് അല്ലാത്ത ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. അതായത് ഇതിനെ ഒരു വട്ടം ഇങ്ങോട്ടേക്ക് തിരിക്കുക. ഇനി നമുക്കിതിനെ മിഡിൽ ലെയറിലേക്ക് കൊണ്ടുവരാം. അതിനു വേണ്ടി ഒരു പ്രാവശ്യം തിരിക്കുക. അതായത് മിഡിൽ ലെയറിലേക്ക് വന്നു. ഇതിനെ ഇനി ടോപ്പ് ലെയറിലേക്ക് കൊണ്ടുവരാം. അതിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ ഇങ്ങനെ തിരിച്ചാൽ മതിയാവോ? ഇല്ല, പറ്റില്ല. കാരണം ഇവിടെ ഓൾറെഡി ഒരു വൈറ്റ് സോൾഡ് ആണ്, അപ്പോൾ അത് തെറിച്ച് പോകാനാണ് സാധ്യത. സോ അതിനെ നമുക്ക് ഒരു വട്ടം തിരിച്ച് അതിനെ മുകളിലേക്ക് കൊണ്ടുവരാം. ദാ ഇപ്പോൾ നമ്മുടെ വൈറ്റ് പ്ലസ് സോൾഡ് ആയിട്ടുണ്ട്. നാല് എഡ്ജസും വൈറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ വൈറ്റ് ഇവിടെയാണോ വരേണ്ടത്? അല്ലാലോ, വൈറ്റ് സെൻറ്റർ വരുന്നിടത്തല്ലേ. അപ്പോൾ അത് നമുക്ക് അവിടത്തേക്ക് കൊണ്ടുവരാം. അതിനു വേണ്ടി ഒരു വൈറ്റ് കളർ എടുക്കുക. ഇത് ഒരു എഡ്ജ് പീസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ വേറെ ഒരു കളറും കൂടി ഉണ്ടാവും. അത് ഏതാണെന്ന് നോക്കാം. ഇതാ ഈ കീസിൽ ഓറഞ്ച് ആണ്. അതിനെ ഓറഞ്ച് സെൻറ്ററുമായി മാച്ച് ചെയ്യാം. ഇതാ ഇങ്ങനെ. ഇതാ ഇപ്പോൾ ഇത് ഓറഞ്ച് സെൻറ്ററുമായി മാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വൈറ്റിനാ വൈറ്റ് സെൻറ്റർ വരുന്നിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി 180 ഡിഗ്രിയിൽ തിരിക്കുക. അതായത് ഇങ്ങനെ. ഇതാ ഇതാ ഇപ്പോൾ ഇവിടെ വൈറ്റ് എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. എന്താ ഈ വൈറ്റ് എടുത്തു. ഈ വൈറ്റിൻ്റെ കൂടെയുള്ള കളർ ഏതാന്ന് നോക്കുക. ഗ്രീൻ. ഗ്രീനിൻ്റെ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യുക. ഇത് ഓൾറെഡി ഗ്രീനിൻ്റെ സെൻറ്ററുമായിട്ട് മാച്ച് ആയിട്ടാണുള്ളത്. സോ അത് നമുക്ക് ചെയ്യണ്ട. ഇനി അത് നമുക്ക് 180 ഡിഗ്രിയിലേക്ക് തിരിക്കാം. എന്താ രണ്ടാമത്തെ എഡ്ജ് പീസും കൂടി സോൾഡ് ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ എഡ്ജ് പീസിലേക്ക് പോകാം. ഇതാണ് മൂന്നാമത്തെ എഡ്ജ് പീസായിട്ട് എടുത്തിട്ടുള്ളത്. ഈ മൂന്നാമത്തെ എഡ്ജ് പീസിൻ്റെ കൂടെയുള്ള കളർ ഏതാന്ന് നോക്കുക. അതിനതിൻ്റെ സെൻറ്ററുമായി മാച്ച് ചെയ്യുക. അതിനെ 180 ഡിഗ്രിയിൽ തിരിക്കുക. അടുത്ത വൈറ്റ് എടുത്തു. അതിനതിൻ്റെ സെൻറ്ററായി മാച്ച് ചെയ്തിട്ടാണ് ഉള്ളത് ഓൾറെഡി. അതുകൊണ്ട് അത് മാച്ച് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. സോ അതിനെ 180 ഡിഗ്രിയിൽ നമുക്ക് തിരിക്കാം. ഇതാ നോക്കൂ, നമ്മുടെ പ്ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ നാല് കോർണർ പീസുകൾ സോൾവ് ചെയ്യാമെന്നുള്ളതാണ്. അതിനു വേണ്ടി നമ്മുടെ ഈ തേർഡ് ലെയറിൽ എവിടെയെങ്കിലും വെള്ള വരുന്നുണ്ടോ നോക്കുക. ദാ ഇവിടെ ഒരു വെള്ളയുണ്ട്. ഈ കോർണർ പീസ് സോൾവ് ചെയ്യുമ്പോൾ വെള്ളയെ ഒരിക്കലും നമുക്ക് ഫേസായി വരുന്ന രീതിയിൽ പിടിക്കാൻ പാടില്ല. അതിൻ്റെ കൂടെ വരുന്ന കളർ ഏതാ നോക്കുക. ദാ ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന കളറ്. ആ കളറ് നമുക്ക് ഫേസായി വരുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് അതിനെ അതിൻ്റെ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യുക. ഇത് ഓൾറെഡി ഇതിൻ്റെ സെൻറ്ററായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളേ. ഇതിപ്പോൾ ഇങ്ങനെയുണ്ടെങ്കിൽ ഇത് ഞാൻ ഇതിൻ്റെ സെൻറ്റർ ക്യൂ ആയിട്ട് മാച്ച് ചെയ്യുക. അതായത് ഓറഞ്ചിനാ ഓറഞ്ചിൻ്റെ സെൻറ്റർ ക്യൂ ആയിട്ട് മാച്ച് ചെയ്യുക. ദാ ഇതിപ്പോൾ ഓറഞ്ച് സെൻറ്റർ ക്യൂ ആയിട്ട് മാച്ച് ആയിട്ടാണുള്ളത്. ഇനി ഇതിനെ നമുക്ക് താഴേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ഇത് നമ്മുടെ ഏത് ഭാഗത്തേക്കാണ് പോകുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഇക്വേഷൻ ചെയ്യുക. എൽ ഡാഷ് യു ഡാഷ് എൽ. ദാ നമ്മുടെ ഒരു കോർണർ പീസ് സോൾവ് ആയിട്ടുണ്ട്. ഇനി അടുത്ത കോർണർ പീസ് സോൾവ് ചെയ്യാം. അതിനുവേണ്ടി ഈ തേർഡ് ലെയറിൽ എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ നോക്കുക. ഇവിടെ എവിടെയും വെള്ളം വരുന്നില്ല. ഇനെന്താ ചെയ്യുക? വേറെ എവിടെയെല്ലാം വെള്ളമുണ്ടെന്ന് നോക്കാം. ദാ ഇവിടെ ഒരു വെള്ളമുണ്ട്. ഈ വെള്ളേനെ നമ്മൾ ഈ തേർഡ് ലെയറിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ ചെയ്യുക. ആർ യു ടു ആർ ഡാഷ്. ദാ ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്ന കോർണർ പീസ് തെറിച്ച് പോയിട്ടുണ്ട്. അതിനെ നമുക്ക് സോൾവ് ചെയ്യാം. അതിനു വേണ്ടി വൈറ്റ് എടുക്കുക. അതിൻ്റെ കൂടെയുള്ള കളർ ഏതാണെന്ന് നോക്കുക. അതിനതിൻ്റെ സെൻറ്ററായി മാച്ച് ചെയ്യുക. ഇതിപ്പോൾ റൈറ്റിലോട്ടേക്കാണുള്ളത്. സോ ഈ ഇക്വേഷൻ ചെയ്യുക. ആർ യു ആർ ഡാഷ്. ദാ ആ കോർണർ സോൾവ് ആയിട്ടുണ്ട്. ഇനി അടുത്ത കോർണർ സോൾവ് ചെയ്യാം. അതിനു വേണ്ടി തേർഡ് ലെയറിൽ എവിടെയാണ് വെള്ളം ഉള്ളതെന്ന് നോക്കാം. ദാ ഇവിടെ ഒരു വെള്ളയുണ്ട്. അതിൻ്റെ കൂടെയുള്ള കളർ നോക്കുക. അതിൻ്റെ സെൻറ്ററുമായി മാച്ച് ചെയ്യുക.
ഇത് ഏത് സൈഡിലേക്കാണ് പോകുന്നത് നോക്കുക. ഇത് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ഇക്വേഷൻ ചെയ്യുക. എൽ ഡാഷ് യു ഡാഷ് എൽ. ഇതാ നമ്മുടെ ഈ കോർണറും കൂടി സോൾവ് ആയിട്ടുണ്ട്. ഇനി ഈ കോർണർ മാത്രമേ സോൾവ് ചെയ്യാനുള്ളൂ. ആ വൈറ്റ് എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. ദാ ഇവിടെ തന്നെയുണ്ട് വൈറ്റ്. അതിന് അതിൻ്റെ കൂടെയുള്ള കളർ നോക്കുക, അതിൻ്റെ സെൻറ്ററുമായി മാച്ച് ചെയ്യുക. ലെഫ്റ്റിലോട്ടേക്കാണ് പോകുന്നത്, സോ ലെഫ്റ്റിൻ്റെ ഇക്വേഷൻ ചെയ്യുക. എൽ ഡാഷ് യു ഡാഷ് എൽ. യെസ്, ദാ നമ്മുടെ വൈറ്റ് സോൾവ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ലെയറും കൂടി സോൾവ് ആവുന്നതാണ്. ദാ എല്ലാ ഫസ്റ്റ് ലെയറും സോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാന്നുള്ളതാണ്. അതിന് വേണ്ടി ടോപ്പ് ലെയറിൽ യെല്ലോ വരാത്ത എഡ്ജ് പീസുകൾ നോക്കാം. ഇതെടുക്കാൻ പാടില്ല, കാരണം ഇതിൽ യെല്ലോ പീസ് ഉണ്ട്. ഇതും എടുക്കാൻ പാടില്ല, കാരണം ഇതിലും യെല്ലോ പീസുണ്ട്. ഇതെടുക്കാൻ നമുക്ക്, കാരണം ഇതിൽ യെല്ലോ പീസ് ഇല്ല. അപ്പോൾ എഡ്ജ് പീസിന് രണ്ട് കളറുണ്ടാവും. ഈ ലെയറിൽ വരുന്ന കളർ ഏതാന്ന് നോക്കാം. ഈ ലെയറിൽ ഇപ്പോൾ റെഡാണ് വരുന്നത്. സോ റെഡിനെ റെഡിൻ്റെ സെൻറ്ററുമായി മാച്ച് ചെയ്യിക്കാം. ദാ റെഡ് റെഡിൻ്റെ സെൻറ്ററുമായി മാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ എഡ്ജ് പീസിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കാം. റെഡും ബ്ലൂവും, റെഡും ബ്ലൂവും ഇവിടെയല്ല, ഇവിടെ റെഡും ഗ്രീനും ആണ് വരേണ്ടത്. റെഡും ബ്ലൂവും, റെഡും ബ്ലൂവും ഇവിടെയാണ് വരേണ്ടത്. അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് ലെഫ്റ്റിൻ്റെ ഇക്വേഷൻ ചെയ്യാം. യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ. അപ്പോൾ നമ്മുടെ വൈറ്റ് കോർണർ തെറിച്ചു പോയിട്ടുണ്ട്. അത് തേർഡ് ലെയറിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ദാ ഇവിടെയുണ്ട്. അതിൻ്റെ കൂടെയുള്ള കളർ നോക്കുക, അതിനെ സെൻറ്റർ പോയിൻ്റുമായി മാച്ച് ചെയ്യുക. എന്നിട്ട് റൈറ്റിൻ്റെ റൈറ്റിലേക്ക് പോകുന്നത് കൊണ്ട് റൈറ്റിൻ്റെ ഇക്വേഷൻ ചെയ്യുക. ആർ യു ആർ ഡാഷ്. ദാ നമ്മുടെ റെഡും ബ്ലൂവും ആയിട്ടുള്ള പീസ് സോൾവ് ആയിട്ടുണ്ട്. ഇനി അടുത്ത യെല്ലോ ഇല്ലാത്ത എഡ്ജ് പീസ് ഏതാണെന്ന് നോക്കാം. ഇതെടുക്കാൻ പാടില്ല, ഇതും എടുക്കാൻ പാടില്ല, ഇതും എടുക്കാൻ പാടില്ല, ഇതെടുക്കാം, കാരണം ഇതിൽ യെല്ലോ പീസ് വരുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഈ ലെയറിൽ വരുന്ന കളർ ഏതാന്ന് നോക്കാം. ഇപ്പോൾ ഈ കേസിൽ ഗ്രീനാണ് വരുന്നത്. ഗ്രീനെ സെൻറ്ററുമായി മാച്ച് ചെയ്യുക. എന്നിട്ട് ഈ പീസിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കുക. അതായത് ഈ പീസിൻ്റെ പൊസിഷൻ ഇവിടെയാണ് വരുന്നത്, ലെഫ്റ്റിലോട്ടേക്കാണ് വരുന്നത്. സോ വീണ്ടും ലെഫ്റ്റിലെ ഇക്വേഷൻ തന്നെ ചെയ്യുക. യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ. വീണ്ടും നമ്മൾ വൈറ്റ് കോണ തെറിച്ചു പോയിട്ടുണ്ട്. അത് തേർഡ് ലെയറിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ദാ ഇവിടെ തന്നെ ഉണ്ട്. ഇതിനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ഇതിൻ്റെ വൈറ്റിൻ്റെ കൂടെയുള്ള കളർ നോക്കുക, സെൻറ്റർ പോയിൻ്റുമായി മാച്ച് ചെയ്യുക. റൈറ്റിലോട്ടേക്കാണെങ്കിൽ ആർ യു ആർ ഡാഷ് എന്നുള്ള ഇക്വേഷൻ ചെയ്യുക. ദാ ഇപ്പോൾ നമ്മുടെ ഇതും കൂടി സോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും സോൾവ് ചെയ്യാനുണ്ടോ നോക്കാം. ഇല്ല, നമ്മുടെ സെക്കൻഡ് ലെയർ കൂടി നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് ഈ ടോപ്പ് ലെയറാണ്. ഈ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നാല് തരത്തിൽ നമ്മുടെ എഡ്ജ് പീസ് സോൾവ്ഡ് ആയിട്ടുണ്ടാവും. ഒന്ന്, രണ്ട് എഡ്ജ് പീസുകൾ സോൾവ്ഡ് ആയ സിറ്റുവേഷൻസ് ഉണ്ടാവും. ഒരു എഡ്ജ് പീസ് പോലും സോൾവ്ഡ് ആവാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. രണ്ട് എഡ്ജ് പീസ് ഇങ്ങനെ സോൾവ്ഡ് ആയ സിറ്റുവേഷൻസ് ഉണ്ടാവും. പിന്നെ നാല് എഡ്ജ് പീസുകളും സോൾവ്ഡ് ആയ സിറ്റുവേഷൻസ് ഉണ്ടാവും. നമുക്കിപ്പോൾ ചെയ്യേണ്ടത് യെല്ലോയുടെ പ്ലസ് ഉണ്ടാക്കുക എന്നതാണ്. നാല് എഡ്ജ് പീസ് സോൾവ് ചെയ്ത സിറ്റുവേഷൻസിൽ അത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന എഡ്ജ് പീസ് സോൾവ് ആയ സിറ്റുവേഷൻസ് നോക്കാം. ഇങ്ങനെ രണ്ട് എഡ്ജസ് സോൾവ് ആയ സിറ്റുവേഷൻസിൽ ഒരു എഡ്ജ് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിലും മറ്റൊരു എഡ്ജ് നമ്മുടെ റൈറ്റിലേക്ക് പോകുന്ന രീതിയിലുമായി നമ്മൾ പിടിക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ ചെയ്യുക. എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്. ദാ ഇപ്പോൾ നമുക്ക് രണ്ട് എഡ്ജ് സോൾവ് ആയ സിറ്റുവേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് പാരലലായി പിടിച്ച് വീണ്ടും ഈ ഇക്വേഷൻ തന്നെ ചെയ്യാം. എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്. ദാ നമുക്ക് നമ്മുടെ പ്ലസ് കിട്ടിയിട്ടുണ്ട്.
നമ്മളിപ്പോൾ രണ്ട് എഡ്ജ് പീസുകൾ സോൾഡ് ആയ രണ്ട് സിറ്റുവേഷൻസിൻ്റെ ഇതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എഡ്ജ് പീസ് പോലും സോൾഡ് ആവാത്ത സിറ്റുവേഷൻ്റെ കാര്യം പറയാം. അപ്പോൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ തന്നെ ഇവിടെയും നമുക്ക് ഉപയോഗിക്കാം. എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്. നമുക്ക് നേരത്തെ ചെയ്ത രണ്ട് എഡ്ജ് പീസസുകൾ സോൾഡ് ആയ സിറ്റുവേഷനാണ് വീണ്ടും വന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുറുക്കു വഴിയുണ്ട്, അത് നമുക്ക് ചെയ്യാം. നേരത്തെ ക്യാപിറ്റൽ ലെറ്റർ എഫ് ആണ് പറഞ്ഞത്, അതായത് ഒരു ഫ്രണ്ട് സൈഡ് മാത്രം കറക്കിയാൽ മതി. ഇപ്പോൾ പറയാൻ പോകുന്നത് സ്മോൾ ലെറ്റർ എഫ് ആണ്, അതായത് ഇത് രണ്ടും ഒരുമിച്ച് കറക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സ്മോൾ ലെറ്റർ എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് സ്മോൾ ലെറ്റർ എഫ് ഡാഷ്. ഇതാ നമുക്ക് ഇതും പ്ലസ്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ നാല് കോർണേഴ്സ് സോൾവ് ചെയ്യാന്നുള്ളതാണ്. ഈ എഡ്ജ് പീസ് സോൾവ് ചെയ്യുമ്പോൾ മൂന്ന് തരത്തിലാണ് നമുക്ക് കിട്ടുക. ഒന്ന്, നാല് കോർണർ പീസുകളും സോൾവ് ചെയ്യാതെ വന്നിട്ടുണ്ടാവും. മറ്റൊന്ന്, രണ്ട് കോർണർ പീസുകൾ സോൾവ് ചെയ്ത് വന്നിട്ടുണ്ടാവും, അതായത് ഇവിടെ രണ്ടിടത്ത് സോൾവ് ആയിട്ടും വരാം, ഇവിടെ രണ്ടിടത്ത് സോൾവ് ആയിട്ടും വരാം, ഇവിടെ രണ്ടിടത്ത് സോൾവ് ആയിട്ടും വരാം. എങ്ങനെ രണ്ട് കോണർ സോൾവ് ചെയ്താലും അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ യെല്ലോ വരുന്ന രീതിയിൽ പിടിക്കുക, അതായത് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ ചെയ്യുക, ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇതാ ഇപ്പോൾ നമുക്ക് ഒരു കോണർ സോൾവ് ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റേജ്, ഒരു കോണർ സോൾവ് ചെയ്തിട്ടുള്ളത്. ഇനി അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു കോണർ സോൾവ് ചെയ്തിട്ട് വരുമ്പോൾ അതിനെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പിടിച്ച് വീണ്ടും ഈ ഇക്വേഷൻ തന്നെ ചെയ്യാം. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. വീണ്ടും അതുപോലെ തന്നെയാണ് കിട്ടിയത്. വീണ്ടും ആ ഇക്വേഷൻ തന്നെ ചെയ്യാം. ഇത് ലെഫ്റ്റ് സൈഡിലായി വരുന്ന രീതിയിൽ പിടിക്കുക, എന്നിട്ട് വീണ്ടും അത് തന്നെ ചെയ്യാം. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ദാ ഇപ്പോൾ നമ്മുടെ ടോപ്പ് ലെയർ സോൾവ് ആയി. ഇനി ഒരു കോണർ പോലും സോൾവ് ചെയ്യാത്ത സിറ്റുവേഷൻ നോക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോകുന്ന രീതിയിലായിട്ട് യെല്ലോ വരുന്ന രീതിയിൽ പിടിക്കുക, അതായത് ദാ ഇവിടെ യെല്ലോ വരുന്ന രീതിയിലായി പിടിക്കുക. എന്നിട്ട് വീണ്ടും ഈ ഇക്വേഷൻ തന്നെ ചെയ്യാം. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ദാ ഇപ്പോൾ നമ്മുടെ ഒരു കോണർ മാത്രം സോൾവ് ചെയ്ത രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സിറ്റുവേഷൻ. വീണ്ടും ഈ ഇക്വേഷൻ തന്നെ ചെയ്യാം. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ആർ ഡാഷ്. ദാ നമ്മുടെ ടോപ്പ് ലെയർ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ തേർഡ് ലെയർ സോൾവ് ചെയ്യാന്നുള്ളതാണ്. അതിനു വേണ്ടി നമ്മൾ നോക്കേണ്ടത് ഹെഡ്ലൈറ്റുകൾക്കാണ്. ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കോണർ പീസുകൾ ഒരേ കളറിൽ വരുന്നതാണ്. ദാ ഇതൊരു ഹെഡ്ലൈറ്റ് ആണ്, കാരണം ഇവിടെയും ഗ്രീനാണ് ഇവിടെയും ഗ്രീനാണ്. ഇതൊരു ഹെഡ്ലൈറ്റ് അല്ല, കാരണം ഇവിടെ ഓറഞ്ചും ഇവിടെ ബ്ലൂവുമാണ്. അങ്ങനെ ഒരു ഹെഡ്ലൈറ്റ് നമുക്ക് കിട്ടിയാൽ അതിനെ നമ്മുടെ ബാക്കിൽ നിന്ന് പോകുന്ന രീതിയിലായി പിടിക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ ചെയ്യുക, ആർ ഡാഷ് എഫ് ആർ ഡാഷ് ബി ടു ആർ എഫ് ഡാഷ് ആർ ഡാഷ് ബി ടു ആർ ടു. ഇതാ ഇപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. റെഡ് റെഡ്, ബ്ലൂ ബ്ലൂ, ഓറഞ്ച് ഓറഞ്ച്, അങ്ങനെ ഹെഡ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് ഹെഡ്ലൈറ്റ് കിട്ടാതെ വരാം. അന്നേരം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ഹെഡ്ലൈറ്റ് ഉള്ളതായി സങ്കല്പിക്കുക, എന്നിട്ട് അത് നമ്മുടെ ബാക്കിൽ നിന്ന് പോകുന്ന രീതിയിലായി പിടിക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെ ചെയ്യുക, അതായത് ആർ ഡാഷ് എഫ് ആർ ഡാഷ് ബി ടു ആർ എഫ് ഡാഷ് ആർ ഡാഷ് ബി ടു ആർ ടു.
ദാ നമുക്കിപ്പോൾ ഒരു ഹെഡ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ബാക്കിൽ നിന്ന് പോകുന്ന രീതിയിലായി പിടിച്ച് വീണ്ടും ഈ ഇക്വേഷൻ തന്നെ ചെയ്യാം. ആർ ഡാഷ് എഫ് ആർ ഡാഷ് ബി ടു ആർ എഫ് ഡാഷ് ആർ ഡാഷ് ബി ടു ആർ ടു. ദാ ഇപ്പോൾ നമ്മുടെ എല്ലാ സൈഡിലും നമുക്ക് ഹെഡ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ബാറിന് വേണ്ടിയാണ്. ബാർ എന്നാൽ ഒരു സൈഡിൽ എല്ലാ കളറും ഒരുപോലെ ആയിരിക്കുക എന്നതാണ്. ഇതൊരു ബാറല്ല, കാരണം ഇതിൻ്റെ എഡ്ജ് പീസ് ബ്ലൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ബാറല്ല. നമുക്ക് ബാർ നോക്കാം. ദാ ഇതൊരു ബാറാണ്, കാരണം ഇതിൻ്റെ എല്ലാ കളറും ഒരുപോലെയാണുള്ളത്. ബാർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിനെ നേരത്തെ പിടിച്ചതുമാതിരി നമ്മുടെ ബാക്കിൽ നിന്ന് പോകുന്ന രീതിയിൽ പിടിച്ചിട്ട് ഈ ഇക്വേഷൻ ചെയ്യുക. ഈ ഇക്വേഷൻ മൂന്നിൽ കൂടുതൽ തവണ ചെയ്യേണ്ടത് വരില്ല, കാരണം മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴേക്ക് തന്നെ നമ്മുടെ ക്യൂബ് സോൾവ് ആയി കിട്ടിയിരിക്കും. ഇക്വേഷൻ ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു. ഇതാ നമ്മുടെ ക്യൂബ് സോൾവ് ആയി കഴിഞ്ഞിരിക്കുന്നു. അഥവാ നിങ്ങൾക്ക് ബാർ കിട്ടിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സൈഡിൽ ബാർ ഉള്ളതായി സങ്കല്പിക്കുക, എന്നിട്ടത് നിങ്ങളുടെ ബാക്കിൽ നിന്ന് പോകുന്ന രീതിയിലായി പിടിച്ച് വീണ്ടും ഈ ഇക്വേഷൻ തന്നെ ചെയ്യുക. ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു. ദാ ഇപ്പോൾ നമ്മൾക്കൊരു ബാർ കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ബാർ നമ്മുടെ ബാക്കിൽ നിന്ന് പോകുന്ന രീതിയിൽ പിടിച്ച് വീണ്ടും ഈ ഇക്വേഷൻ തന്നെ ചെയ്യുക. ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു. അപ്പോൾ നമ്മൾ ബാറില്ലാത്ത ക്യൂബ് കൂടി സോൾവ് ചെയ്തിരിക്കുന്നു. ഏത് രീതിയിൽ വന്നാലും എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ബെല്ലൈക്കണും കൂടി അമർത്തുക.